ലഹരിക്ക് തടയിടാൻ കളി മൈതാനമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകി. വളർന്നു വരുന്ന യുവതലമുറയിൽ വലിയൊരു വിഭാഗം ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഭയാനകമായൊരു സാഹചര്യമാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവണതകളിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിക്കാൻ കലാകായിക മേഖലയ്ക്ക് ഒരു പരിധിവരെ കഴിയുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഒരു പൊതുമൈതാനമില്ലാത്ത അമരമ്പലം പഞ്ചായത്തിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പഞ്ചായത്തിന് ഒരു പൊതുമൈതാനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നിവേദനം നൽകിയത്. ഒരു പൊതു ഗ്രൗണ്ട്, അതായത് പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് വേണമെന്നല്ല ആവശ്യത്തിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം ലഹരിക്കെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നീ എല്ലാ ക്ലബ്ബുകളും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ യുവാക്കൾ ലഹരിയിലേക്ക് അടുക്കാതിരിക്കണമെങ്കിൽ യുവാക്കളുടെ കഴിവും ശക്തിയും ബുദ്ധിയുമെല്ലാം ഇവരെ കൂടുതലായിട്ട് കലാ കായിക മേഖലകളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. അത്തരം കലാ കായിക മേഖലകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും ഈ വരുന്ന യുവതലമുറയ്ക്ക് കളിച്ചു വളരുന്നതിനും ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ടുകൾ, ഗ്രൗണ്ട് നമ്മുടെ പഞ്ചായത്തിലില്ല. നമ്മുടെ പഞ്ചായത്തിനൊരു പൊതു ഗ്രൗണ്ട് ഇല്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, വൈസ് പ്രസിഡന്റ് പ്രവീഷ് അമരമ്പലം, ട്രഷറർ രാഹുൽ തേൽപ്പാറ, സെക്രട്ടറിമാരായ ജിതേഷ് പുതിയളം, സനീത് ചെട്ടിപ്പാടം, വിജിൻ ശിവശങ്കരൻ എന്നിവർ സംബന്ധിച്ചു. പ്രവർത്തകരുടെ ആവശ്യം മുഖവിലിക്കെടുക്കുന്നതായും പഞ്ചായത്തിന് സ്വന്തമായി മൈതാനം യാഥാർത്ഥ്യമാക്കാൻ മുൻപ് തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.